ബിജെപി ദേശീയ അധ്യക്ഷനിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചതോടെ ജനപക്ഷം ബിജെപിക്കൊപ്പം ഇരിപ്പുറപ്പിച്ചു. ജനപക്ഷത്ത് ഇരിപ്പുറപ്പിച്ചോ പി സി ജോർജ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബിജെപിക്കൊപ്പം ഒരുങ്ങുന്ന പി സി ജോർജിന്റെ തീരുമാനത്തോട് നാട്ടുകാരുടെ പ്രതികരണം എന്താണ് കേൾക്കാം. വളരെ പെട്ടെന്നായിരുന്നു ബിജെപിയിലേക്ക് പോകാനുള്ള പി സി ജോർജിന്റെയും ജനപക്ഷത്തിന്റെയും ഒക്കെ തീരുമാനം. തെരഞ്ഞെടുപ്പ് അല്ല ലക്ഷ്യമെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. നമുക്ക് നോക്കാം പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും ഒക്കെ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇതാണ് ഈരാറ്റുപേട്ട ചേന്നാട് കവല. പി സി ജോർജിന്റെ വീട് ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം മാറിയാണ്. അതുകൊണ്ട് ആദ്യം പി സി ജോർജിന്റെ കവലയിൽ തന്നെ നമുക്ക് പോയി ചോദിക്കാം പുതിയ തീരുമാനത്തെ ആളുകൾ എങ്ങനെ കാണുന്നുവെന്ന്. രാഷ്ട്രീയമായിട്ട് തീർത്തും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് രണ്ട് പാർട്ടിയിലും കൂടെ നിന്നിട്ട് ബി ജെ പിയിൽ പോയപ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയല്ലേ, അപ്പോൾ ആ പുള്ളിക്ക് പിടിച്ചേക്കണമെങ്കിൽ പിന്നെ അതേ മാർഗം കാണും. നമുക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പ്രതികരിക്കുന്നില്ല. നാട്ടുകാരൊന്നും നിൽക്കില്ല, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പോയാൽ ഞങ്ങളൊന്നും കൂടെ നിൽക്കില്ല. നാട്ടുകാർക്ക് പി സി ജോർജ് ബി ജെ പി പോയതിൽ എന്ത് ഗുണമുള്ളത്? ബി ജെ പി നാട്ടിന് എന്ത് ഗുണമായിരിക്കുന്നത്? കേരളത്തിന് എന്ത് ഗുണമായിരിക്കുന്നത്? അവരെ നാക്ക് ഗുണമില്ലാത്തതുകൊണ്ട് എട്ട് നിലയിൽ പൊട്ടും. പി സി ആർ എവിടെ പോയിരുന്നാലും ഏത് പാർട്ടിയിൽ പോയിരുന്നാലും എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരാളാണ്. ജനപക്ഷത്തിൽ പോയ പുള്ളിയുടെ ആൾക്കാർ, ജനപക്ഷത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, അവർക്ക് രാജിവെക്കുമെന്നാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിൽ ഗർജിക്കുന്ന സിംഹമാണ് പി സി ജോർജ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനത്തെ അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും ഒക്കെ പൂഞ്ഞാറിൽ കണ്ടു. ജനപക്ഷം പുതിയൊരു തുടക്കം കുറിക്കുമോ അതോ തകർന്നടിയുമോ എന്നുള്ളത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറിയാം. ക്യാമറമാൻ രാജു പാവറട്ടിക്കൊപ്പം അനീറ്റ സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്, കോട്ടയം.